ഹരിയണ്ണൻ ആണ്. ഹരിയണ്ണൻ ഇന്ന് വന്നിരിക്കുന്നത് ഉപ്പും മുളകും എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കരമായ വൈറൽ 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 ന്യൂസാണ് ഉപ്പും മുളകും. ഹാ എല്ലാവരും എല്ലാവരും ഇട്ട് പെരുമാറി ഇപ്പം ചാമ്പിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഉപ്പും മുളക് ഉപ്പും മുളക് ഉപ്പും മുളക് നല്ല റീച്ചാണ് കേട്ടോ, ചാനൽ നല്ല റീച്ചാണ്. ഇപ്പം രണ്ട് ലക്ഷത്തിനടുക്കിയായി കേട്ടോ. ഹരിയണ്ണയിൽ 1500 സബ്സ്ക്രൈബറും കൊണ്ട് ഇങ്ങനെ ഇഷ്ട ഇമ്മ ഇന്ന വരക്കല അപ്പോഴവർക്ക് 2 ലക്ഷം ഓഫ് നല്ല സബ്സ്ക്രൈബർ. ഏതായാലും ഭയങ്കരമായ ഭാഗ്യവതിയാണ് ആ ഒരു ആൻറ്റിയെ ചേച്ചിയായാലും ചേട്ടനായാലും ഭാഗ്യവതിയാണ്. കാരണം എന്താ പറയുക, ഇത്രയും സബ്സ്ക്രൈബറെ കിട്ടി, ഇത്രയും ഫാമിലിയെ കിട്ടി, ഒന്നും പറയണ്ട. ഇതിൻ്റെ സംഭവം എന്താണെന്നറിയാം, സ്വന്തം മോളെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുള്ളൊരു വിചാരം ഈ തന്തക്കും തളക്കും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ തന്തയും തള്ളി ഊളയാന്ന് ഇല്ല ഊളയായിട്ട് അഭിനയിക്കലാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മോള് ജനിച്ച ദിവസം മുതൽ മോള് പോകുന്ന ദിവസം വരെയുള്ള ചരിത്രങ്ങൾ മൊത്തം വിളമ്പിയിരുന്നു. ആ വിളമ്പുകയിൽ ഒരു കാര്യം ഇവർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതെന്താണെന്നല്ലേ, അതായത് മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പൊന്നൂസിൻ്റെ മൊത്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഷിബിൻ എന്ന് പറയുന്നവൻ അവളെ ഇട്ടേച്ച് പോകും എന്ന് പറഞ്ഞിരുന്നു. അതെന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ മോളെവിടെയോ പോയിനിന്നോ, മോളെവിടെയോ മൂന്നാറിലെവിടെയോ പോയിനിന്നോ, അവിടെ ആരോ കൂടെ തങ്ങിയിരുന്നോ, ഇതൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. ഇവരെ ഈ തൊന്തം തന്തിയും തളിയാന്ന് പറയുന്നത്, അതായത് മക്കളെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒളിച്ചോടിയ മോളെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ മോൾ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ദിവസം മുതൽ ഇവരെ സ്വകാര്യ ദുഃഖമായിട്ട് ഇവരതല്ല ചെയ്തത്, ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചാനലിൽ അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്തത് അലക്കുന്നതിന് വേണ്ടിയിട്ട്. അത് നല്ലോണം ആഘോഷിക്കുകയും ചെയ്തു. എല്ലാവരും ആഘോഷിക്കേണ്ടതും ഇവരുടെ ഒരു കടമയാണ്. അതിന് പ്രകാരം ഇവർക്ക് കോടിക്കണക്കിന് 100,000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാകാം. കാരണം നല്ല ഓട്ടോടിയുണ്ട്, 1 മില്യൺ ആൾക്കാരിലാണ് ഇത് കണ്ടത്. മകളും ചാനൽ തുടങ്ങി, മകളും ചാനൽ തുടങ്ങി, മകളും ഇപ്പോൾ അടിപൊളി ചാനലുമായിട്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ തേപ്പ് കിട്ടിയത്, അതായത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്, തേപ്പ് ശരിക്കും കിട്ടിയത് എന്ന് പറഞ്ഞാൽ ആ ഒരു ആദ്യം കല്യാണം നിശ്ചയിച്ച അക്ഷയ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ, അവനെ ശരിക്കും ഇവരൊക്കെ തേച്ചത്. അവൻ്റെ അച്ഛൻ്റെയും അമ്മേനെയൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് പ്രഹസനമൊക്കെ നടത്തിയിരുന്നു. കാരണം മകളുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ പ്രഹസനമൊക്കെ നടത്തിയിരുന്നു. ശരിക്കും തേപ്പ് കിട്ടിയത് അവനാണ്. ഈ തന്തക്കും തളക്കും അറിയാമായിരുന്നു, ഈ പെണ്ണിന് ഈ ചെക്കനുമായിട്ട് നല്ല ലൈനുണ്ട്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ചെറുക്കാൻ വന്നിട്ട് എല്ലാ ദിവസവും വീട്ടിൽ കയറി കുത്തിയിരിക്കുമ്പം അറിയില്ലേ പിന്നെ മോളെ ലൈനാണെന്ന്. നമ്മളാരെങ്കിലും ചോദിക്കത്തില്ല ഇതെന്തിനാണ് എപ്പോഴും വന്ന് ഇവിടെ കുത്തിയിരിക്കുന്നതെന്ന്. ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ എപ്പോഴും വന്നിട്ട് ഒരു ചെറുപ്പക്കാരനിരിക്കുമ്പോൾ ചോദിക്കത്തില്ലേ? അപ്പോൾ തന്തിയും തള്ളി എന്ത് ചെയ്തു, അവനോട് ഇച്ചിരി ചില്ലറയൊക്കെ വാങ്ങിച്ച്, കടക്കെ വാങ്ങിച്ച്, 2,000-3,000 വാങ്ങിച്ചിട്ട് അങ്ങ് എൻജോയ് ചെയ്ത്. പിന്നെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു കേട്ടോ, നമ്മൾ ഈ കടം വാങ്ങിച്ച കഥ നമ്മളൊന്നല്ല വിളിച്ചു പറഞ്ഞത്. ഈ കടം വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പൊന്നു തന്നെയാണ് വിളിച്ചു പറഞ്ഞിനി, അതായത് ഈ ചേട്ടനോട് കടം വാങ്ങിച്ചിട്ടുണ്ട്, ഇത് ഒരുപാട് കടം പൈസയൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പൊന്നുവാന്ന് വിളിച്ചു പറഞ്ഞിനി, നമ്മളല്ല. അപ്പം അങ്ങനെയൊക്കെ നടന്ന സംഭവങ്ങളാണേ. നിങ്ങളിനി എന്തോരം ഈ യൂട്യൂബിൽ നിന്ന് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുക നിങ്ങൾക്ക്. എൻ്റെ തള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാൻ കുടുംബം വിറ്റിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്? അതായത് നിങ്ങൾ കുടുംബത്തിനെല്ലാം കാണിച്ചിട്ട് ജീവിച്ചോ, അതൊന്നും വിഷയമല്ല. പക്ഷേ വേറുകാരുടെ ഈ നാട്ടുകാർ പ്രതികരിക്കുമ്പോൾ അവരെ തലയിൽ കയറാൻ വരരുത്. എന്തിനാണ് അവരുടെ തലയിൽ കയറുന്നത്? നാട്ടുകാർ പ്രതികരിക്കും, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ പ്രതികരിക്കും. അത് കേൾക്കാൻ ബാധ്യസ്ഥയാണോ നിങ്ങൾ? ശരിക്കും ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ട ഏറ്റവും വലിയ കിഴങ്ങേശ്വരനിലെ അവാർഡ് നിങ്ങൾക്ക് കയറണം എന്ന് പറയുന്നുണ്ടാരോ? അതിനുമ്പിൽ ഏറ്റവും വലിയ കിഴങ്ങേശ്വരനാവരും നിങ്ങൾ. എന്തൊരു മനുഷ്യന്മാരാണ്! ഒരു കുറച്ച് വിവരം വേണ്ടേ? വിദ്യാഭ്യാസം പോട്ടെ, വിവരം വേണ്ടേ നിങ്ങൾക്ക്? അതുപോലും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമാണ് കേട്ടോ. എല്ലാ ഫാമിലി ബ്ലോഗ്സും കൂറകളാണ്. എൻ്റെ അഭിപ്രായത്തിന് ഒരുപാട് കൂറ ഫാമിലി ബ്ലോഗ്സ് ഉണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു കേൾ ബ്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അവൻ്റെ ആ ഒരു ബ്ലോഗ് കണ്ട് പഠിക്കണം. ആ ഒരു ബ്ലോഗ് അടിപൊളിയാണ്. അപ്പോൾ ശരിയെന്നല്ലേ? അപ്പോൾ ഹരിയാണ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കളാം. നന്ദി, നമസ്കാരം.